2003-ലാണ് ഈ സംഭവം അമേരിക്കയിൽ നടക്കുന്നത്. മൈക്ക് ആൻഡ് ഷേർലി എന്ന് പറയുന്ന ദമ്പതികൾ ഏകദേശം 55 വയസ്സിലധികം പ്രായമുണ്ട്. USA-യിലെ ഫ്ലോറിഡയിലെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. മൈക്ക് ഒരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഷേർലി ആണെങ്കിൽ അവിടുത്തെ പ്രമുഖയായ പൊളിറ്റീഷ്യനാണ്. അത്യാവശ്യം നല്ല ജോലിയായിട്ടുള്ള ലൈഫാണ്, പ്രത്യേകിച്ച് ബാധ്യതകളും മറ്റൊന്നുമില്ല. മാത്രമല്ല, ഈ ഷേർലിയുടെ അച്ഛന് ഒറ്റ മോളാണ് ഷേർലി. അതുകൊണ്ട് തന്നെ ആ അച്ഛൻ്റെ 1 മില്യൺ മതിപ്പ് വരുന്ന സ്വത്തുക്കൾ ഷേർലിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നല്ല ചൂടുള്ള സമയം, അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കിവീസ് അയർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇവർ തീരുമാനിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം 9 മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. വൈകിട്ടാവുന്ന സമയത്ത് അവിടേക്കെത്തി. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എണീറ്റ മൈക്കിന് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ ഷേർലി കഴിക്കുന്ന മെഡിസിൻസ് ഇല്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി അയാൾ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. തിരിച്ച് 8 മണിയാകുന്ന സമയത്ത് റിസോർട്ടിലേക്ക് വന്നു. പക്ഷേ റൂമിൽ ഈ ഒരു ഷേർലിയെ കാണുന്നില്ല. അയാളാകെ പരിഭ്രമിച്ചു. പിന്നീട് അവിടെ മൊത്തം സെർച്ച് ചെയ്തേക്ക്. ബീച്ചിലേക്ക് വാക്ക് ചെയ്ത് പോയിണ്ടാവുമെന്ന് വിചാരിച്ച് ബീച്ചിലേക്ക് പോയി നോക്കി, പക്ഷെ അവിടെയില്ല. മറ്റു പല സ്ഥലങ്ങളിലും നോക്കി. അവസാനം ഷേർലിയെ കാണാതായിരിക്കുന്നു എന്ന് മനസ്സിലായി. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് അങ്ങോട്ടെത്തി. പോലീസുകാർ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തി. അവിടെ മൊത്തം അരിച്ചു പറക്കി. സ്വിമ്മിങ് ചെയ്യുന്ന സ്ഥലം, ബീച്ച്, റെസ്റ്റോറൻറ്റ്, എല്ലാ സ്ഥലങ്ങളും. പക്ഷേ അവിടെയൊന്നും ഷേർലിയെ കാണാൻ സാധിക്കുന്നില്ല. പിന്നീട് അവിടെയുള്ള ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ ഷേർലിയെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, ഇയാളെ ഒറ്റയ്ക്ക് മാത്രമാണ് കണ്ടിട്ടുള്ളതെന്നും പറയുകയാണ്. പിന്നീട് കടൽ തീരത്ത് നിന്ന് ഷേർലിയുടേതെന്ന് സംശയിക്കാവുന്ന ഒരു ചെരുപ്പ് കണ്ടെത്തി. ഇനി കടലിലേക്ക് വീണോ മറ്റോ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്ന നിഗമനത്തിൽ അവിടെ മൊത്തം നോക്കി. പക്ഷേ അവിടെ ഒന്നും ഷേർലിയെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് പോലീസുകാർ മൈക്കിനോട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 9 മണിക്കൂർ യാത്ര ചെയ്ത് വൈകിട്ട് ഈ റിസോർട്ടിലേക്ക് എത്തി. അതിനുശേഷം റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് 2 ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ചു. പിന്നീട് ഞങ്ങൾ ഉറങ്ങി. പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇയാൾ ഒരു ചിക്കൻ സാൻഡ്വിച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതുമാത്രമല്ല, ഇയാൾ ഒറ്റക്കാണ് വന്നിരുന്നത്. ഈ ഒരു പോയിന്റിൽ പോലീസുകാർക്ക് ഇയാളെ സംശയമാകുകയാണ്. പോലീസുകാർ ഇയാളോട് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചു, ഈ ഷേർലി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, വന്നിട്ടുണ്ട്. ഞാനും ഷേർലിയും കൂടി ഞങ്ങളുടെ ജാഗോർ കാറിലാണ് വന്നത്. ഷേർലി പാസഞ്ചർ സീറ്റ് ഇരുന്നിരുന്നതും എന്ന് പറഞ്ഞു. പോലീസുകാർക്ക് ഇതോടുകൂടി ഇയാളെ സംശയമായി, ഇയാൾ നാടൻ കളിക്കാണെന്നൊരു സംശയം വരെയാണ്. അത് തീർക്കാൻ വേണ്ടി പോലീസുകാർ ചെയ്തത്, ഇവർ യാത്ര ചെയ്ത സ്ഥലത്ത് പല സ്ഥലത്തും റെസ്റ്റിംഗ് പോയിന്റുകളുണ്ടാവും. അപ്പോൾ അവിടെ എങ്ങാനും CCTV-യിൽ ഇവർ പതിഞ്ഞിട്ടുണ്ടോ, ഇവരുടെ കാറ് പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി. അങ്ങനെയൊക്കെ സമയത്താണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇവരുടെ CCTV ദൃശ്യങ്ങൾ കാണുന്നത്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇയാൾ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ഇയാൾ പുറത്തേക്ക് വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ വാട്ടർ ബോട്ടിലും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഷേർലിയെ ആ ദൃശ്യങ്ങളിൽ കാണുന്നില്ല. പോലീസുകാർ ഇതിനെക്കുറിച്ച് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഷേർലി കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്നാണ്. അവിടെയും പോലീസുകാർക്ക് മറ്റൊരു സംശയം വരികയാണ്. ഒരാൾ ഒരുപാട് നേരം കാറിൽ സഞ്ചരിച്ചിട്ട് കാറ് നിർത്തുമ്പോൾ പുറത്തിറങ്ങിയിട്ട് കയ്യും കാലുമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം, സ്വാഭാവികമാണ്. അതൊന്നും ഈ ഒരു ഷേർലി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. പോലീസുകാർ പിന്നെ ചെയ്ത ഒരു കാര്യം, ഇവർ വരുന്ന വഴി ഒരുപാട് ടോൾ ബൂത്തുകളുണ്ട്. അപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും CCTV-യിൽ ഇവരുടെ കാറ് പതിഞ്ഞിട്ടുണ്ടോ നോക്കി. അങ്ങനെ ഒരു ടോൾ ബൂത്തിലെ CCTV ദൃശ്യങ്ങളിൽ ഇവർ പതിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിത്രം സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കുമ്പോൾ അതിൽ ഇയാൾ ഒറ്റയ്ക്ക് കാണുന്നുള്ളൂ. പാസഞ്ചർ സീറ്റിൽ ഈ ഒരു ഷേർലിയെ കാണുന്നില്ല. ഇതിനെക്കുറിച്ച് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ആകെ പരിഭ്രമിച്ച് പോലീസുകാരോട് ചൂടാവാണ്. ഞാൻ നുണ പറഞ്ഞൊന്നുമല്ല, നിങ്ങൾ എന്നെ പറ്റുകയാണെന്ന് ചോദിച്ചു ചൂടാവാൻ തുടങ്ങി. ഈ സമയത്ത് പോലീസുകാർക്ക് ഇയാളുടെ മേലുള്ള സംശയങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ പോലീസുകാർ ചെയ്തത്, ഒരു വാറന്റ് വാങ്ങിച്ചുകൊണ്ട് ഇയാളുടെ വീട് പരിശോധിച്ചു. ഇയാളുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇയാളൊരു ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. താനൊരു ഡിവോഴ്സായ പുരുഷനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരോട് ബന്ധം പുലർത്തുന്നത്. മാത്രമല്ല, ഇയാളുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇയാൾക്ക് $1,00,000 ക്രെഡിറ്റ് കാർഡിൽ കടമുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ പോലീസുകാരോട് ചിന്തിക്കുന്നത്, ഒരു പക്ഷേ ഇയാൾ ഈ ഒരു ഷേർലിയെ കൊന്നിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2 മോട്ടീവുകളുണ്ട്. ഒന്ന്, ഇയാൾക്ക് പരസ്ത്രീ ബന്ധമുണ്ട്. 2 പറയുന്നത് ഇയാൾക്ക് അത്യാവശ്യം കടമുണ്ട്. ഈ ഒരു ഷേർലിയുടെ കയ്യിലാണെങ്കിൽ 1 മില്യൺ മതിപ്പ് വരുന്ന സ്വത്തുമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേർലിയെ ഇയാൾ കൊന്നതാകാൻ ചാൻസ് ഉണ്ട്. പോലീസുകാരുടെ മുമ്പിൽ ഷേർലി ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമേ ഉള്ളൂ. ഇയാൾ ഷേർലിയെ എന്തെങ്കിലും ചെയ്തോ കൊന്നോ എന്നുള്ള യാതൊരു തെളിവുമില്ല. പോലീസുകാർ പിന്നെ ആ ഒരു തെളിവുകൾ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഷേർലിയെക്കുറിച്ച് അറിയാൻ വേണ്ടി ചെയ്ത കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇയാൾ അറിയാതെ ഇയാളുടെ കാറിൽ ഒരു GPS വെച്ചു. എന്നിട്ട് പോലീസുകാർ 24 മണിക്കൂറും ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ഇയാൾ ഒരു ഡെസേർട്ട് ഏരിയയിലേക്ക് പോവുകയാണ്. പോലീസുകാർക്ക് ഒരു സംശയമായി, എന്തിനാണ് അയാൾ ഈ ഒരു ഡെസേർട്ട് ഏരിയയിലേക്ക് പോകുന്നത്? പോലീസുകാർ അയാളെ ഫോളോ ചെയ്ത് ചെന്നു. ആ സമയത്ത് അയാൾ പുതിയ കാമുകമായിട്ട് ഡേറ്റിംഗ് ചെന്നിട്ടുള്ളതാണ് അവിടെ. പിന്നീട് പോലീസുകാർ ആ ഒരു പ്രദേശം സംശയം തോന്നിയിട്ട് സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് സ്ഥലത്ത് മണ്ണ് മാറിക്കിടക്കുന്നത് കണ്ടു. അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ഷേർലിയുടെ മൃതദേഹം കിട്ടുകയാണ്. ഷേർലിയുടെ കയ്യിൽ ഒരു റോളക്സ് വാച്ച് ഉണ്ടായിരുന്നു. അതിന്റെ നിന്ന സമയം നോക്കിയപ്പോൾ ഇയാൾ കിവീസിലേക്ക് പോയ അതേ ഡേറ്റ് ആണ്. പോലീസുകാർ പിന്നീട് ആ ഒരു മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഡോക്ടർ അവരോട് പറഞ്ഞത് 22 കാലിബർ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് വെടിവെച്ച് കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മാത്രമല്ല ഇവരുടെ ശരീരം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ചുറ്റിയിട്ടുള്ളത്. പോലീസുകാർ പിന്നീട് ഇയാൾ വെടിവെച്ച തോക്ക് കിട്ടാൻ വേണ്ടി അയാളുടെ വീട് മൊത്തം സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ പല സ്ഥലങ്ങളും സെർച്ച് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല. പിന്നെ പോലീസുകാരുടെ കയ്യിലുള്ള ആകെ ഒരു തുമ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് പൊതിഞ്ഞ ടാപ്പാണ്. പോലീസുകാർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിൽ ആ ടേപ്പ് വെച്ചിട്ട് ഈ കേസിന് ഒരു തുമ്പുണ്ടാക്കുകയാണ്. അതായത് ഇയാൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ആ ടേപ്പ് വെച്ചിട്ടാണ് ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ചുറ്റിയ ടേപ്പിൻ്റെ ബാക്കി ഭാഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആവും. അതായത് ഇതിനൊരു ജോയിൻറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊന്നേ ഉണ്ടാവുള്ളൂ. പല കേസുകളിലും ഇങ്ങനെയുള്ള ജോയിൻറ്റ് പാറ്റേണുകൾ കോടതി ശരിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള ടേപ്പ് കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള തെളിവായിട്ട് മാറുമെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇയാളുടെ വീടും ഓഫീസും എല്ലാം സെർച്ച് ചെയ്തിൽ നിന്ന് 2 ടേപ്പുകൾ പോലീസുകാർ കിട്ടുകയാണ്. അതിൽ നിന്ന് ഇയാൾ ആ കീറിയ കറക്റ്റ് ടേപ്പ് പോലീസുകാർ കണ്ടെത്തി. അത് ഈ ഒരു കേസിൽ സ്ട്രോങ് തെളിവായിട്ട് മാറുകയാണ്. പോലീസുകാർ ഇതെല്ലാം വെച്ചിട്ട് അയാളെ ചോദ്യം ചെയ്തു. അവസാനം അയാൾക്ക് കുറ്റസമ്മതം നടത്തേണ്ടി വന്നു. ജനുവരി 26, 2003 ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഈ ഷേർലി വീട്ടിലേക്ക് വന്നാണ്. ആ സമയത്ത് ഇയാൾ 22 കാലിബർ ഗണ്ണ് വെച്ചിട്ട് ഈ സ്ത്രീയെ വെടിവെച്ചിരിക്കുകയാണ്. പിന്നീട് രാവിലെ വരെ വെയിറ്റ് ചെയ്തു. ആ ഒരു മൃതശരീരം ഈ ഒരു ഡെസേർട്ട് ഏരിയയിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയാണ്. അതിനുശേഷമാണ് ഇയാൾ കിവീസ് ഐലൻഡിലേക്ക് പോയതും ഈ നാടകങ്ങൾ എല്ലാം കളിച്ചതും. കോടതി ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പക്ഷേ കേസ് അവിടെ കൂടെ അവസാനിച്ചിട്ടില്ല. ഇയാളുടെ 2ാമത്തെ വിവാഹമാണ് ഈ ഒരു ഷേർലിനായിട്ടുള്ളത്. ആദ്യത്തെ വിവാഹത്തിലെ സ്ത്രീ തൂങ്ങി മരിച്ചിരുന്നു. അതും നല്ല പണക്കാരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. ആ ഒരു മൃതദേഹം ഫസ്റ്റ് കണ്ടത് ഇയാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിലും പോലീസുകാർ പുനരന്വേഷണം നടത്തുകയാണ്. ഇയാളായിരിക്കാൻ ചിലപ്പോൾ ഈ സ്ത്രീയെ കൊന്ന് കെട്ടിത്തൂക്കിയതായിരിക്കാം എന്ന് പോലീസുകാർക്ക് സംശയമുണ്ട്. ആ ഒരു അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഈ ഒരു കേസിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അയാൾ തൻ്റെ ഭാര്യയെ കൊന്നതിന് ശേഷം ഈ കിവീസ് ഐലൻഡിലേക്ക് പോയത് പോലീസുകാരുടെ അന്വേഷണം അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ വെച്ചിട്ട് ഭാര്യയെ കാണാതായി പോലീസുകാർ അന്വേഷിക്കുന്നു. പിന്നെ തുമ്പ് കിട്ടാണ്ട് ആ ഒരു കേസ് പിന്നീട് കോൾഡ് കേസായിട്ട് മാറുമെന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷേ പോലീസുകാർ ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ട് തന്നെ ആ ഒരു അന്വേഷണം അവിടെ നിർത്താതെ ഇയാളെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റം കണ്ടെത്തുകയാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കേസ് അന്വേഷണം. ഈ ഒരു ക്രൈം സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക്